നമുക്കൊന്നൊരു സമ്മറിന് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അതിലേക്ക് ഒരു നാരങ്ങ, കുറച്ച് പുതിന, അതായത് ഫ്രഷായിട്ട് നമ്മുടെ ചെടിയിൽ എടുത്തു കൊണ്ടുവന്നത്. അത് പിന്നെ ഒരു ചെറിയ പിസ് ഇഞ്ചി. ഇഞ്ചി ഇടുന്നതൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് മതി. പിന്നെ കുറച്ച് പഞ്ചസാര, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. പുതിനയും ഇഞ്ചിയും നാരങ്ങയും, നാരങ്ങയുടെ തോലും കുരുവും മാത്രം കളഞ്ഞാൽ മതി. എന്നിട്ട് എടുക്കാം നമുക്ക്. അതിൻ്റെ പുറത്തുള്ള തോല് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ ചീവി എടുക്കുമ്പോൾ അത് വന്നുള്ളൂ, പിഴിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് അതായത് കട്ട് ചെയ്ത് അതിൻ്റെ ഇതളുകൾ മാത്രം നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം എടുത്തിട്ട് അതിലേക്കിടാം. ഒരു നാരങ്ങ, നാരങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയും പുതിന ഫുള്ളും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഒരു മൂന്നാലത് ഇണുക്കുമതി. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതും നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും, മധുരം എത്രയാണ് ആവശ്യം അതനുസരിച്ച് നമുക്കിതെല്ലാം കൂടെ ഒന്നടിച്ചിട്ട് വരാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചത്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ല ഡൈലൂട്ട് ചെയ്ത് എടുക്കാം. എല്ലാം ഒരു സ്പൂൺ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ എസൻസും അതിലേക്ക് വീഴും. ഡൈജഷനും ദാഹത്തിനും എല്ലാം നല്ല പറ്റിയ ഒരു ഡ്രിങ്കാണിത്. ഇത് വന്ന് മധുരം വേണ്ടാത്തവർക്ക് നമുക്കിത് ഉപ്പിട്ട് നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റാണ് ഇഞ്ചി പുതിനയൊക്കെ ഉണ്ടാവുന്നത്. ഇതിനെ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി നോക്കൂ. പുതിന ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ നല്ല ആ ഡ്രിങ്കിന് നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം.